वेरी गुड इवनिंग एंड वेलकम टू हैप्पी न्यू ईयर. अब विचारिक्कुन्नु हैप्पी न्यू ईयर आयिट्टिल्ल, हैप्पी न्यू ईयर आवान पोवुन्नुल्लू. एंड वी आर वेटिंग फॉर 2014 ഇങ്ങനൊരു ബായൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് 2015 ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും കുറേ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ആൻഡ് ഇറ്റ് ഇസ് ഗോണ ബി 11:02 ആയല്ലേ. ഇനി ഒരു മണിക്കൂറും കൂടെ നമ്മൾ കുറച്ച് ഒന്നിച്ചിരുന്ന് വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെ രണ്ടുപേരുണ്ട്. ഓൺ മൈ റൈറ്റ് സൈഡ് ഇറ്റ് ഇസ് വർഷ ആൻഡ് ഓൺ മൈ ലെഫ്റ്റ് സൈഡ് ഇറ്റ് ഇസ് സലീം. ബോത്ത് ഓഫ് യു വെൽക്കം. Thank you. നമ്മളൊരു ന്യൂ ഇയറിന്റെ തുടക്കത്തിൽ നമ്മൾ മൂന്നുപേരും കൂടെ ഈ കൊല്ലത്തെ ന്യൂ ഇയർ ഇങ്ങനെയായിരിക്കും വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടാവുക. കടലിൽ കിടന്ന് കുറെ ഇതൊക്കെ ചുറ്റും വന്ന് ഇവിടെ ഇരുന്ന് കൂടെ പുതിയ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ വർഷ ആയിട്ട് എനിക്ക് കൂടുതൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ നാട്ടുകാരിയാണ്. Of course. എനിക്ക് എന്റെ ഷോ പറയുന്നില്ലായിരുന്നു തൃശ്ശൂർ സ്പിരിറ്റ് ഇത്ര കൂടുതലാണ് കൂട്ടം കൂടെ. ഞാനും തൃശ്ശൂരാണ്. വർഷം എന്റെ നാട്ടുകാരാണ്. സലീം കോഴിക്കോടുകാരനാണ്. ഭക്ഷണത്തിന്റെ നാട്ടിൽ നിന്നൊരു പാട്ടുകാരൻ. രണ്ട് പാട്ടുകാരാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട് കുറെ പാട്ടുകൾ പാടുന്നുണ്ടായിരിക്കും ഒന്നുവേ. അതിന്റെ ഇടയിൽ ഞാനിപ്പോ താഴെ എന്റെ നമ്പർ ആസ് യൂഷ്വൽ എഴുതി കാണിക്കുന്നതായിരിക്കും. ആ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക്. വിളിച്ചിട്ട് വിഷസ് ഡെഡിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒരു ന്യൂ ഇയർ ആയിട്ട് എന്താണ് നമുക്ക് റെസൊല്യൂഷനെ പറ്റി സംസാരിക്കാം. നമ്മൾ കുറച്ച് മുമ്പ് 1 hour നമ്മൾ ഒന്നിച്ചിരുന്നു എല്ലാവരും കൂടിയിട്ടിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയായിരുന്നു 2014 എന്നാണ് സംസാരിച്ചത്. അപ്പൊ ഇനി അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഇരുന്നിട്ട് എന്തായിരിക്കും 2015 നമുക്ക് ഒന്നിച്ചൊരു വിശകലനം നടത്താം. പിന്നെ കുറെ നല്ല പാട്ടുകളും. ഹലോ, ഗുഡ് ഈവനിങ്. ആരാ ഇത്? ആഘോഷങ്ങൾ തകൃതിയായിട്ട് നടക്കട്ടെ കേട്ടോ. നല്ലൊരു കൊല്ലാവട്ടെ 2015. അപ്പൊ അനൂപായിരുന്നു നമ്മുടെ കൂടെ. അപ്പൊ രണ്ട് പാട്ടുകാരാണ്. അപ്പൊ ഞാൻ ആദ്യം സലീമിന്റെ അടുത്ത്. സലീം ഇവിടെ വർക്ക് ചെയ്യുന്നു അല്ലേ? വർക്ക് ചെയ്യുന്നു നാട്ടില്. കോഴിക്കോട് ഇവിടെ വന്നിട്ട് എത്ര വല്ലേ? ഇവിടെ ഇപ്പം 2008 ഒരുപാട് സ്റ്റേജിലൊക്കെ പാടാറുണ്ടോ? ഇവിടെ പാടിയിരുന്നു ഒരു 2 years മുമ്പ്. ഇപ്പോ ഒരു ലോങ് ബ്രേക്കിന് ശേഷം. അപ്പോൾ ഇനി നമ്മുടെ കൂടെ ഇരുന്നിട്ട് എൻറ്റീൻ്റെ കൂടെ ഇരുന്നിട്ട് തുടക്കാം. അപ്പൊ പെട്ടെന്ന് ഒരു രണ്ട് വരി പാടാൻ പറഞ്ഞ സലീം എന്താ പാടാ പെട്ടെന്ന് ടപ്പ ചെയ്യുന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇതൊന്നും വേണ്ട. നമുക്ക് ബാക്കി കരോക്കെ ഒന്നും ഇല്ലാണ്ട് ഒരാള് സലീം എപ്പോഴും പാട്ട് പാട് എന്ന് പറഞ്ഞാൽ ടപ്പ ചെയ്യുന്ന എന്ത് പാട്ടാ പാടാ? കോഴിക്കോട് നായക്കാരന് മാപ്പിളപ്പാട്ട് അറിയണ്ടോ? ഉണ്ടോ? ഞാനൊരു 4 lines ലളിതഗാനം പാടാം. ആയിക്കോട്ടെ. എന്ത് സലീമിന് എന്താണോ കംഫർട്ടബിൾ ഒറ്റയടിക്ക് ചോദിക്കുമ്പോ പാടുന്ന ഒരു പാട്ട്. ചന്ദന വളയിട്ട കൈകൊണ്ടു നീ മണി ചെമ്പക പൂക്കളമെഴുതുമ്പോൾ ചന്ദന വളയിട്ട കൈകൊണ്ടു നീ മണി ചെമ്പക പൂക്കളമെഴുതുമ്പോൾ പിറകിലൂടന്നു ഞാൻ മിണ്ടാതെ വന്നെത്തി മഷിയെഴുതാത്ത നിൻമിഴികൾ പൊത്തി പിറകിലൂടന്നു ഞാൻ മിണ്ടാതെ വന്നെത്തി മഷിയെഴുതാത്ത നിൻമിഴികൾ പൊത്തി മഷിയെഴുതാത്ത നിൻമിഴികൾ പൊത്തി ചന്ദന വളയിട്ട കൈകൊണ്ടു നീ മണി ചെമ്പക പൂക്കളമെഴുതുമ്പോ. ഒരു തുടക്കം തന്നെ ഒരു ലളിതഗാനം 4 lines കേട്ട് തുടങ്ങി. ഇപ്പൊ വർഷം എടുത്ത് ഞാൻ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ച ഞാൻ കേളി എന്ന് പറഞ്ഞ ചിത്രത്തിലെ പഴയ പടം. അതെ, കുറച്ച് പഴയതാണ്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. എൻ്റെ അടുത്ത് ഇതുപോലെ ആരെങ്കിലും പടം പറഞ്ഞ് ഏറ്റവും ആദ്യം പാടുന്ന പാട്ടാണത്. ഓക്കെ. താരം വാൽക്കണ്ണാടി നോക്കി എന്ന് പറഞ്ഞ പാട്ട്. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലെ തോ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി.
തകർത്തു. അപ്പൊ നമ്മള് നാലുപേര് പാട്ടൊക്കെ പാടി. ഇനി നമ്മള് ഓൺ ദ വേ നമ്മുടെ അടുത്ത് കൊറേ കരോക്കെയും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട്, ഇതൊരു ജസ്റ്റ് തുടക്കം മാത്രമേ, ഗംഭീരമായിട്ട് പാടാനുള്ള പാട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക്, ഞാൻ എന്റെ കയ്യിൽ കൊണ്ടുവന്ന കുറച്ച് പാട്ടുകളുണ്ട്, നമുക്ക് ആ പാട്ടുകളിൽ തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചൊന്നുകൂടെ ഫ്രഷ് ആയിട്ട് വീണ്ടും കയറാം. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, ദാസ് നമ്പർ വിച്ച് റിട്ടൺ സ്ക്രീനിന്റെ താഴെ കാണാനുണ്ടായിരിക്കും. ആ നമ്പറിൽ വിളിക്കാം, വിളിച്ചിട്ട് വിഷസ്, ഡെഡിക്കേഷൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണ്, എങ്ങനെയാണ്, വാട്ട് ഇസ് ദ ന്യൂ റെസൊല്യൂഷൻ ഫോർ 2015, അങ്ങനെ എന്താണെങ്കിലും വിളിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇനി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ഒന്നിച്ചിരിക്കാൻ പോവാണ്. അപ്പം എന്തൊക്കെയാണോ ആണ് ഒരു 2015 പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നമ്മളോട് പറയാം. ആൻഡ് ആസ് യു നോ, ഗുഡ് ഈവനിങ് അറ്റ് NTVA.com, ദാറ്റ്സ് മൈ ഇമെയിൽ ID, ഇമെയിൽ ID ഇമെയിലും അയക്കാം. അപ്പൊ ഇപ്പൊ പതുക്കെ നമ്മൾ പോയിട്ട് നാലുപേര് പാട്ട് വേറെ എന്താ പറയാ വലിയ ആൾക്കാരൊക്കെ സൃഷ്ടിച്ച പാട്ട് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും.